സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. കളത്തിനകത്തു മാത്രമല്ല കളത്തിന് പുറത്തും ആരാധകരുടെ പ്രിയ താരമാണ് റൊണാൾഡോ. കളിക്കളത്തിലെ മിന്നൽ പിണർ പ്രകടനം പോലെ തന്നെയാണ് കളിക്കളത്തിന് പുറത്ത് മറ്റുള്ളവരോട് റൊണാൾഡോയുടെ പെരുമാറ്റം. ഒട്ടും തലക്കനമില്ലാതെ ആരാധകരുടെ പ്രിയപ്പെട്ട റൊണാൾഡോ എല്ലാവരോടും സാധാരണക്കാരനെ പോലെയാണ് പെരുമാറാറുള്ളത്. ഇതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു സംഭവ കഥ. ടൂറിനിലെ സാസ ഫിയോറോ എന്ന റെസ്റ്റോറൻറ്റ് ഉടമയായ ഫിയോറയാണ് റൊണാൾഡോയുമായി ബന്ധപ്പെട്ട ഈ സംഭവം വെളിപ്പെടുത്തിയത്. ഒരു ദിവസം റൊണാൾഡോ തന്നെ വിളിച്ച് രാത്രി 9:30 മൂന്ന് പേർക്ക് വേണ്ടിയുള്ള ഒരു ടേബിൾ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. സത്യത്തിൽ അപ്പോൾ ടേബിളുകൾ ഒന്നും ഒഴിവില്ലാഞ്ഞിട്ടും റൊണാൾഡോ ആയതുകൊണ്ട് താൻ ഓക്കെ പറഞ്ഞു. ടേബിൾ ബുക്ക് ചെയ്തവരിൽ ആരെങ്കിലും നേരത്തെ ഭക്ഷണം കഴിച്ച് പോകും എന്നായിരുന്നു താൻ അപ്പോൾ കരുതിയതെന്ന് ഫിയോറോ പറയുന്നു. എന്നാൽ റൊണാൾഡോ 9 മണിക്ക് മുൻപ് 8 മണിക്ക് തന്നെ റെസ്റ്റോറൻറ്റിൽ എത്തി. പ്രതീക്ഷിച്ചതിനും 1 മണിക്കൂർ നേരത്തെ എത്തിയ റൊണാൾഡോയെ ഫിയോറോ തൻ്റെ എമർജൻസി ടേബിളിൽ ഇരുത്തി. അവിടെ 40 മിനിറ്റോളം റൊണാൾഡോയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ അതിൽ യാതൊരു അതൃപ്തിയോ പ്രയാസമോ റൊണാൾഡോ പ്രകടിപ്പിച്ചില്ല. ഒരു പരാതിയും കൂടാതെ റൊണാൾഡോ 9 മണി വരെ കാത്തിരുന്നു. സൂപ്പർ സ്റ്റാറായ റൊണാൾഡോ താരജാടകളില്ലാതെ നല്ലൊരു മനുഷ്യനാണെന്ന് തെളിയിച്ച നിമിഷമാണ് ഇതെന്ന് ഫിയോറോ പറയുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ റൊണാൾഡോയേക്കാൾ പ്രശസ്തി കുറഞ്ഞ പലരും ദേഷ്യപ്പെടുന്നതും 5 മിനിറ്റ് കാത്തിരുന്നിട്ട് ഇറങ്ങിപ്പോകുന്നതും താൻ പലതവണ കണ്ടിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ഫിയോറോ പറയുന്നു. ഇതിനുശേഷം റൊണാൾഡോയും കുടുംബവും ആഴ്ചയിൽ ഒരിക്കൽ തൻ്റെ റെസ്റ്റോറൻറ്റിൽ വരാറുണ്ടെന്ന് പറഞ്ഞ ഫിയോറോ റൊണാൾഡോ തന്നെ ശരിക്കും ഞെട്ടിച്ച മറ്റൊരു സംഭവവും ടുട്ടോ സ്പോർട്സിനോട് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. അത്ലറ്റിക്കോയ്ക്കെതിരെ ഹാട്രിക് നേടിയ മത്സരത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റൊണാൾഡോ എൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് ചോദിച്ചു. ആ മത്സരത്തിന് ശേഷം തൻ്റെ കയ്യൊപ്പ് പതിച്ച 2 ജേഴ്സികളാണ് അദ്ദേഹം എനിക്ക് സമ്മാനമായി തന്നത്. അതിലൊന്ന് ആദ്യ പകുതിയിൽ ഉപയോഗിച്ചതും രണ്ടാമത്തേത് 2ാം പകുതിയിൽ ഉപയോഗിച്ച ജേഴ്സിയുമായിരുന്നു. ഇത്ര വലിയ മനസ്സുള്ള മനുഷ്യനാണ് റൊണാൾഡോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സന്ദർഭമായിരുന്നു ഇതെന്നും ഫിയോറോ വെളിപ്പെടുത്തി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.